ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഹക്കീമാണ്. നമ്മൾ ഇന്ന് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൈക്കിളിനെ കുറിച്ചിട്ട് തന്നെ. അതിൽ കുറേ ലെങ്ത്തിയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് എല്ലാം വന്നു. പിന്നെ പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ലെങ്ത്തിയാണ് വീഡിയോ, നന്നായിട്ടുണ്ട് പക്ഷേ ലെങ്ത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്നാലും ഈ വീഡിയോ ലെങ്ത്തി വരും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ആ വണ്ടീനെ കുറിച്ച് കൂടുതൽ, സൈക്കിളിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളിപ്പോൾ റോഡ് ബൈക്ക്, MTB, ഹൈബ്രിഡ്, അതിൻ്റെയൊക്കെ പല കാറ്റഗറീസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഓരോന്നിനും ഓരോന്നിനും എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഓരോന്നും ചെയ്യണമെങ്കിൽ, കാരണം വെച്ചാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. അല്ലാതെ കുറേ ആൾക്കാർ പോയി എടുത്ത് ചാടി സൈക്കിളുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പിള്ളേരെ കയ്യിലും പോയി കഴിഞ്ഞിട്ടായാലും, അല്ലെങ്കിൽ ഒരു +1 +2 പഠിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ അത് അങ്ങനത്തെ പിള്ളേർക്കാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം. പവന്മാരൊക്കെ പോയിട്ട് ഓടിപ്പോയിട്ട് സാധാരണ ലെവലിലുള്ള സൈക്കിളൊക്കെ പോയെടുത്ത് നമ്മൾ വീല് ചെയ്യാനും പരിപാടി ചെയ്ത് നിൽക്കും. എല്ലാ വണ്ടികളും പറ്റും വീല് ചെയ്യാൻ, എല്ലാവരും പരിപാടിയും പറ്റും. അതിനുശേഷം പിന്നെ അവരൊരു ഗ്രൂപ്പിലൊക്കെ ചേർന്ന് സൈക്കിള് റൈഡ് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോഴാണ് ഇതെന്തൊരു സാധനം, എനിക്കെന്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. ആ ടൈമിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് പറയണം, അച്ഛാ എനിക്കൊരു സൈക്കിള് വേണം വേറെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ അഭിപ്രായം? ആ നിനക്ക് ഇപ്പം തന്നെ ഇവിടെ മേടിച്ചെന്നുള്ളവരെണ്ണം, പിന്നെ എന്തിട്ട് ഇനി അടുത്തത് മേടിക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു ഡയലോഗുകൾ വരും. പിന്നെ കാരണം വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. പിള്ളേരോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിലത്തെ കാര്യം കൂടി മനസ്സിലാക്കാം. വീട്ടിൽ അച്ഛനായാലും അമ്മയായാലും അവരെന്തോ കഷ്ടപ്പെട്ടിട്ടാണ്, അവർ ചിലപ്പോൾ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു സാലറി അല്ലെങ്കിൽ പന്നാന്ന് കഴിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് ഇതായിട്ടാവും. ആ പൈസ ഒക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഒരു സൈക്കിൾ എന്നുള്ളൊരു മോഹത്തിൽ നമുക്ക് കൊണ്ടുവന്ന് തരാം. അപ്പം നമ്മൾ ആ സൈക്കിൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പല ഷോപ്പുകളിൽ പോകുമ്പോൾ എല്ലാവരും നല്ല അറിവിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല, സൈക്കിളിനെ കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയണമെന്നില്ല. അപ്പോൾ അവർ നമുക്ക് പോകും, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സൈക്കിൾ എടുക്കും, അവർ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇരിക്കുന്ന സൈക്കിൾ ഏതോ നമ്മളത് നോക്കും, അതെടുക്കും, നമ്മൾ പോരും. പിന്നീടാണ് നമ്മളത് കുറേ കംപ്ലയിൻസ്, അങ്ങനെ പറ്റണില്ല, ഇങ്ങനെ പറ്റണില്ല, കുറേ ഇതൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തിരിച്ചു തന്നാൽ പോലും അവർ സാധനം തിരിച്ചെടുക്കില്ല. നോർമലി അങ്ങനെയാണ്, ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നോർമലി അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സൈക്കിളിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനുള്ള ഒരു വീഡിയോ. നമ്മൾ സാധാരണ ഒരു എക്സസൈസ് പർപ്പസിനാണ് നമ്മൾ എല്ലാവരും കൂടുതൽ സൈക്കിൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ എപ്പോഴും മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡാണ്. പിന്നെ അതുപോലെ തന്നെ MTB നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിതൊരു ചെറിയൊരു കഥയിൽ കൂടെ പോയാലോ. അപ്പോൾ ഒരിക്കൽ ഒരു പയ്യൻ, അവനക്കൊരു സൈക്കിൾ എടുക്കണം. അവന് അവൻ്റെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ അവനൊരു 10ാം ക്ലാസ് കഴിഞ്ഞു, ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവനക്കൊരു സൈക്കിൾ എടുക്കണം, അച്ഛൻ്റെ കൂടെ പോയി. അപ്പോൾ അവർ വളരെ ഒരു അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് ഫാമിലിയാണ്. അപ്പോൾ അവരെന്തെങ്കിലും പോയിട്ടൊരു സൈക്കിൾ എടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് MTB സീരീസിൽ നോക്കുകയാണ്. ഇവൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് MTB വേണം, പൊക്കണം, താഴ്ത്തണം, ഫ്രണ്ടും ബാക്കും സസ്പെൻഷൻ ഉണ്ട്, വീഡിയോസൊക്കെ കണ്ടിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് നിൽക്കട്ടെ പയ്യൻ. എന്നിട്ട് ഇവനക്ക് വണ്ടി എടുത്തിട്ട് പോകണം. അപ്പോൾ അവനവിടെ നോക്കുന്ന സമയത്ത് ഇവനക്ക് കൂടുതൽ കാര്യം അറിയത്തില്ല. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിമുള്ളൊരു വണ്ടി ഇരിക്കും, ഒരു A1 അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനിയുടെ ഒരു ഫ്രണ്ടും ബാക്കും സസ്പെൻഷനുള്ളൊരു വണ്ടി ഇരിക്കണം, ഗിയർ റെസിസ്റ്റ് ഉണ്ട്. അതിൻ്റെ വില ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് സാർ ഇതിൻ്റെ വില ഏകദേശം ഒരു 10,000 രൂപയാണ്, ഞാനൊരു 8,000 രൂപയ്ക്ക് തരാമെന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ റിജിഡ് ഫോർ കൈറ്റിലെ MTB ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ആക്സൺ, ഹെർക്കുലീസ് അങ്ങനത്തെ പല കമ്പനികളിൽ വരുന്നുണ്ട് 10,000-ന് താഴെയായിട്ട്. അപ്പോൾ അവൻ അതോടിരിക്കുകയാണ്. ഇവൻ എന്താ ചെയ്യുക, ഇവൻ്റെ മനസ്സിലുള്ള സസ്പെൻഷനാണ്, വെയിറ്റ് ഒന്നും നമുക്ക് വിഷയമല്ല, വീല് ചെയ്യുക, കൈമ കിട്ടി വരില്ല, സെറ്റ് ആക്കുക, അതാണ് ആ ഒരു പരിപാടി. അപ്പോൾ ഇവരെന്തെങ്കിലും പോയിട്ട് ആ ഒരു വണ്ടി ഇടും. ആ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു പെർഫോമൻസ് ആ വണ്ടിക്ക് കിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലും സസ്പെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ലോക്കിങ്ങോ ലോക്കൗട്ടോ എയറോ അല്ലാത്ത നോർമൽ സസ്പെൻഷൻ ആണെങ്കിൽ നമുക്കത് വണ്ടി ചവിട്ടിയാലോ ഒന്നാമതൊന്നും നീങ്ങില്ല. പിന്നെ നമുക്ക് എപ്പോഴും കിടന്ന് ഇങ്ങനെ ചാടി ചാടി കളിക്കാൻ പറ്റില്ലാതെ വേറൊരു ഇതൊന്നും ആ വണ്ടിക്ക് കിട്ടില്ല. ആ നേരം അവൻ ആ ഒരു സെയിം പർപ്പസിൽ തന്നെ മറ്റേ റിജിഡ് ഫോർ കൈറ്റിലോ MTB എടുക്കുകയാണെന്നുണ്ടെങ്കിലോ അവനക്ക് അത് മുമ്പ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അടിച്ചു പൊളിക്കാം. പിന്നെ അതിൽ വരുന്നൊരു മെയിനൊരു മേജറായിട്ടുള്ളൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗിയർ എന്ന് പറഞ്ഞൊരു സംഭവം. എന്തിനാണ് ഗിയർ സൈക്കിൾ യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവരും ആർക്കെല്ലാം അറിയാം എന്തിനാണ് ഗിയർ സൈക്കിൾ യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ അത്യാവശ്യം എക്സസൈസ് പർപ്പസിനാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സാധനം ഗിയർ സൈക്കിൾ എടുക്കുക എന്നുള്ളതാണ്. ഗിയറുള്ള സൈക്കിളാകുമ്പോൾ നമുക്കിപ്പോൾ ചെറിയൊരു കയറ്റം വന്നാൽ അല്ലെങ്കിൽ ഒരു ഇത് വരുമ്പോൾ നമുക്കതിനനുസരിച്ച് നമുക്ക് ഗിയർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ മുട്ടിനും ലോഡില്ലാതെ, നമ്മുടെ കാലുകൾക്ക് ലോഡില്ലാതെ, മസിലുകൾക്ക് ടൈറ്റ് അധികം ലോഡ് വരുത്താതെ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് പോകാം. അപ്പം എന്താണാവുക, നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ നല്ല രീതിയിൽ കംഫർട്ട് ആവണമെന്നുണ്ടെങ്കിലോ നല്ലൊരു സൈക്കിൾ വേണം.
നല്ലൊരു സൈക്കിൾ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസ് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ അറിയാം, നമ്മളിപ്പോൾ ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥാപനത്തിൽ, ഞാനിപ്പോൾ ഇവിടെ പാലസിൽ നിൽക്കുന്നിടത്ത് ഇവിടെ ഷെയ്ക്ക് ഇവിടെ മേടിച്ചിട്ടുള്ള സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് സൈക്കിൾ ഇവിടെ ഇരിക്കുന്നതിൽ ഏകദേശം ഒരു 300,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ ഇരിക്കുന്നതിൽ. പിന്നെ ഇവിടെ ഇരിക്കുന്നതിൽ 20,000 രൂപ വരെയുള്ള സൈക്കിളുകളുണ്ട്. കാരണം അതുപോലെ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ഇതൊക്കെ ഇരുന്നു വളരെ ലേറ്റ് ആയിട്ടാണ്. വേൾഡിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കമ്പനീസാണ് അവർ മേടിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരിൽ ഇല്ലാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുവരുന്ന പല സാധനങ്ങളും എല്ലാം ടോപ്പൻ ആയിട്ടുള്ള സാധനങ്ങളും അത്ര മേടിക്കുന്നുള്ളൂ, കുറഞ്ഞ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളും ഡ്യൂറൈസാണ് അവിടുത്തെ ഗ്രൂപ്പ് സിസ്റ്റം വരുന്നത്. അതിൽ DA2 ഇലക്ട്രോണിക് ഷിഫ്റ്റിങ്ങും അതിൻ്റെ ലേറ്റസ്റ്റ്, പിന്നെ സ്രാമിൻ്റെ ഫോഴ്സ്, അങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ മാത്രം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈക്കിളിസ്റ്റ് നല്ല ലെവലൊക്കെ നമ്മളൊക്കെ സ്വപ്നമാണ് ഇങ്ങനത്തെ സൈക്കിളുകളൊക്കെ കാണാൻ അല്ലെങ്കിൽ ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എനിക്ക് ഇതെന്തൊരു ഭാഗ്യം, നിങ്ങളെല്ലാവരും എന്തുവാ ചെയ്യുക അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അപ്പം നമ്മൾ ഈ സൈക്കിളിനൊക്കെ ഇത്രയധികം വില വരുന്നുണ്ട്, എന്തിനും ഇത്ര 1,00,000 രൂപയുടെ വില വ്യത്യാസം വരുന്നത്. ഇതിനും നമ്മുടെ സാധാരണ സൈക്കിളും സെയിം തന്നെയല്ല, ബാക്കിലും ഫ്രണ്ടിലും രണ്ട് വീലും ടയറും അതുപോലെ തന്നെ സാധാരണ സൈക്കിളിനുള്ള പോലെ തന്നെ സംഭവങ്ങളുള്ള ഗിയറിലൊക്കെ എന്തിട്ട് വലിയ കാര്യങ്ങളെന്ന് വയ്ക്കും. അതായത് നമ്മൾ ഈ വില കൂടുന്നതിനനുസരിച്ച് വണ്ടിയുടെ വെയിറ്റ് കുറയും, വണ്ടിയുടെ വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് വണ്ടിയുടെ പെർഫോമൻസ് കൂടും, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ചുള്ള വണ്ടി മേടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടില്ല. സ്റ്റാർട്ടിംഗ് ആണ് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നതാണ്, എക്സസൈസ് പർപ്പസിനാണ് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് വൺ, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയെന്നുള്ളത് നോക്കുക. ഇപ്പം എൻ്റെ കയ്യിലൊരു 15,000 രൂപയാണ് ബഡ്ജറ്റ് ഉള്ളത്. എനിക്കൊരു ആ റേഞ്ചിലുള്ളൊരു MTB സീരീസാണ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു രീതിയിലുള്ള MTBകൾ കിട്ടില്ല. ഉള്ള സത്യം പറഞ്ഞാൽ 20,000 രൂപയ്ക്ക് താഴെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 16-17 ആ റേഞ്ച് വരേക്കും ഉള്ള വണ്ടികളിൽ MTB സീരീസ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു MTBനുള്ള വണ്ടികൾ കിട്ടില്ല. എൻഡ്യൂർ ആയിരിക്കാം, ബാക്കിൽ സസ്പെൻഷൻ ഉണ്ടാവില്ല, ഫ്രണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ നല്ലൊരു വണ്ടി ആയിരിക്കണം എന്നില്ല. നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇതിനും സസ്പെൻഷൻ മെറ്റീരിയലൊക്കെ അലുമിനിയം ആയിരിക്കും, വേറൊരു വണ്ടിക്കും അലുമിനിയം ആയിരിക്കും, 20,000 മുകളിലുള്ള അലുമിനിയം ആയിരിക്കും. ഗ്രൂപ്പ് സിസ്റ്റം ഒക്കെ ടൂറിന് തന്നെ ആയിരിക്കാം, പക്ഷേ വണ്ടിക്ക് അതിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ട്രക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 29 വണ്ടി, അതും മെർലിൻ 4 എന്ന് പറയുന്ന വണ്ടിക്ക് പ്രൈസ് വരുന്നത് 28,000 രൂപയാണ്, 28,490 അങ്ങനെ എന്തൊരു പ്രൈസ് റേഞ്ചാണ് വരുന്നത്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു കോസ്മിക്കോ അല്ലെങ്കിൽ ഒരു ഫ്രോഗ് പല കമ്പനികൾ വരുന്നുണ്ടല്ലോ, ഞാൻ കമ്പനികൾ തന്നെ പറയില്ല, അങ്ങനത്തെ ഒരു കമ്പനിയുടെ ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 20,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ ചിലപ്പോൾ അൾട്ടസ് ആയിരിക്കാം ഗ്രൂപ്പ് സിസ്റ്റം, 9-8 സ്പീഡ് ആയിരിക്കാം, പിന്നെ ആ വണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അലുമിനിയം തന്നെയാണ്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഈ രണ്ട് വണ്ടിയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ട്രക്ക് മെർലിൻ 4 ഈ ഇപ്പം ഈ പറയുന്ന 20,000 രൂപയ്ക്ക് താഴെയുള്ള വണ്ടിയും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം സ്പെക്കായിരിക്കാം. ചിലപ്പോൾ ഈ മെർലിനെങ്കാട്ടിയും കൂടുതൽ സ്പെക്കാണ് ഇരിക്കുന്ന വണ്ടിക്ക്, ആൾക്കാരെല്ലാവരും സ്പെക്കാ നോക്കുള്ളൂ, അല്ലാണ്ട് വണ്ടിയുടെ പെർഫോമൻസ് നോക്കില്ല. ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മളുടെ മെയിൻ ബോൺ അതായത് നമ്മുടെ നട്ടെല്ലില്ലെങ്കിൽ, ബാക്ക് ബോൺ ഇല്ലെങ്കിൽ വണ്ടി ഓടിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇതൊക്കെ ശരീരം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല കാര്യമുണ്ട്, ഒരു കാര്യമില്ല. അതുപോലെ സൈക്കിളിൻ്റെ എല്ലാം ആയതാണ് സൈക്കിളിൻ്റെ ഫ്രെയിം. അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് എല്ലാം പറ്റും, ഗ്രൂപ്പ് സിസ്റ്റം മേടിച്ച് ഗ്രൂപ്പ് സിസ്റ്റം വേറെ നല്ലൊരു മേടിച്ചിട്ട് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാം, പക്ഷേ നല്ലൊരു ഫ്രെയിം കിട്ടാനാണ് ബുദ്ധിമുട്ട്. നല്ലൊരു ഫ്രെയിം കിട്ടി കഴിഞ്ഞിട്ട് അതുപോലെ നമ്മൾ ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ കസ്റ്റം ചെയ്യാനാണെങ്കിൽ നല്ലൊരു പ്രൈസ് വരും, നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ നിന്നൊന്നും വരില്ല. ഓക്കെ, വണ്ടിയുടെ വില നിശ്ചയിക്കുന്ന എങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ വീല്, അതുപോലെ തന്നെ ഹബ്ബ്, അതിൻ്റെ ഗ്രൂപ്പ് സിസ്റ്റം, അതിൻ്റെ ഫ്രെയിം, മെയിനായിട്ട് ഫ്രെയിമാണ്, അങ്ങനെ ബാക്കിയുള്ള ഓരോ പാർട്സിനനുസരിച്ചാണ് വണ്ടിയുടെ ഫ്രെയിമിൽ വണ്ടിയുടെ ടോട്ടൽ പ്രൈസിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ടറാണ്, എനിക്കൊരു സ്റ്റാർട്ടിംഗ് ആണ്, എനിക്കൊരു എക്സസൈസ് പർപ്പസിനാണ് എനിക്കൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരോടും മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു വണ്ടി, അതായത് ഞാൻ ചെറിയൊരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞുതരാം, 10,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിക്കാത്തലോണ്ടൊക്കെ ബിറ്റുവിൻ്റെ ഒക്കെ റിവേഴ്സ് സൈഡ് പോലത്തെ വണ്ടികൾ വരുന്നുണ്ട്, നല്ല കംഫർട്ടാണ്, ഫ്രണ്ടിൽ ഗിയറൊന്നും ഇല്ല, ബാക്കിൽ മാത്രമാണ് ഗിയർ സിസ്റ്റം വരുന്നത്, അങ്ങനത്തെ വണ്ടികൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഇപ്പോൾ പ്രൈസ് റേഞ്ച് ഇപ്പോൾ ഏകദേശം ഒരു 11 രൂപ 10-9 രൂപ റേഞ്ചിനൊക്കെ വണ്ടികൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ആ ഒരു ബഡ്ജറ്റിലുള്ള നോക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 20,000 രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ നോക്കുമ്പോൾ ഏറ്റവും ബേസിക് ഫസ്റ്റ് നോക്കുക നല്ലൊരു സസ്പെൻഷൻ ആണെന്നുള്ളത് നോക്കുക, ഫസ്റ്റ് വൺ. ഇപ്പോൾ സൂമിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും സൂമിൻ്റെ ഒക്കെ നല്ല കുഴപ്പമില്ലാത്ത സസ്പെൻഷൻസ് വരുന്നുണ്ട്, പിന്നെ സൺടൂറിൻ്റെ വരുന്നുണ്ട്, SR സൺടൂറിൻ്റെ സസ്പെൻഷൻസ് വരുന്നുണ്ട്. അങ്ങനത്തെ MTB ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ ഗ്രൂപ്പ് സിസ്റ്റം പരമാവധി മെയിനായിട്ട് നോക്കാതിരിക്കുക, നോക്കണ്ടെന്നല്ല, നോക്കാതിരിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഹൈബ്രിഡ് സീരീസിലാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡിന്
നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എന്തോ ഭാരം എന്നറിയോ, നമുക്ക് എല്ലാവിധ പ്രതലത്തിൽ കൂടെ എല്ലാത്തിൽ കൂടെ നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മളൊരു എക്സസൈസ് പർപ്പസിനാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഹൈബ്രിഡ് ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ എം ടി ബി സീരീസിലാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ ലോക്കൗട്ട് ഉള്ള വണ്ടി അലുമിനിയം ആണ്, കുഴപ്പമില്ല. 29 ആണ് അല്ലെങ്കിൽ 27, നമ്മളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റും കാര്യങ്ങളും എങ്ങനെ എടുക്കണമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ഫോട്ടോ ഉണ്ടോ, ഈ ഫോട്ടോയിൽ നമ്മുടെ റീച്ച്, നമ്മുടെ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ നിൽക്കുന്ന സമയത്ത്, നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഈ എന്താ പറയുക, ക്രോക്സും അതുപോലെ തന്നെ ടോപ്പ് ട്യൂബും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 1 inch ക്ലിയറൻസ്, സാധാരണ ഒരു ഹൈബ്രിഡോ അല്ലെങ്കിൽ റോഡ് ബൈക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ട്യൂബ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇല്ല നമുക്കിപ്പോൾ എം ടി ബി ആണ്, വളരെ ഇങ്ങനെ ഡൗൺ സീറ്റ് പോസ്റ്റിൻ്റെ അവിടേക്ക് വന്നിട്ടുള്ള നന്നായി താഴ്ന്നിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു 2-3 മാക്സിമം 3 inch ക്ലിയറൻസ് വരെ എടുക്കാം. കാരണം നമുക്കത് അങ്ങനെ പൊക്കലും കാര്യങ്ങളും നന്നായി സീറ്റ് താഴ്ത്തി വയ്ക്കണം, അങ്ങനത്തെ ഒരു പർപ്പസിനൊക്കെ വരുമ്പോഴാണ് ആ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്യുമ്പോൾ ഈ 1 inch ക്ലിയറൻസ് ആണ് നോർമലി റോഡ് ബൈക്കിനായാലും ഹൈബ്രിഡിനായാലും വേണ്ടത്. അത് നിങ്ങൾക്ക് എടുക്കാൻ നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സൈക്കിള് നമുക്ക് അങ്ങനെ പൊക്കി വയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ സൈക്കിൾ വയ്ക്കാം. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ സൈക്കിൾ വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് ട്യൂബിൽ കയറിയിട്ട് ഫ്രണ്ട് ജസ്റ്റ് ഹാൻഡിൽ ബാർ ഒന്ന് പൊക്കുക. അപ്പോൾ നമ്മളെ ഇവിടെ ടച്ച് ചെയ്യുന്ന കൊടുത്ത് നമ്മൾ നിർത്തുമ്പോൾ ഫ്രണ്ടിൽ ടയറും ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. അത് ഏകദേശം 1 inch ക്ലിയറൻസ് അല്ലെങ്കിൽ ഒരു 1.5 inch ക്ലിയറൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കാം, നല്ല കംഫർട്ടായിരിക്കും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു വശം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. നമ്മളെ സൈക്കിളിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സീറ്റ് പോസ്റ്റിൻ്റെ സീറ്റ് ട്യൂബ് വരുന്നുണ്ടല്ലോ, ആ സീറ്റ് ട്യൂബ് വരുന്നത് ഏകദേശം ഇതിൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചായിരിക്കും. നമ്മളുടെ ടോപ്പ് ട്യൂബും സീറ്റ് ട്യൂബും തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് വരുന്നത് അതിൻ്റെ അവിടെ നിന്നാണ് പിന്നെ സീറ്റ് കയറി വരുന്നത്. അപ്പോൾ ആ സീറ്റ് കയറി വരുമ്പോൾ എല്ലാ സീറ്റും നല്ല ഹൈറ്റായിരിക്കണം എന്നില്ല, നല്ല സീറ്റിൻ്റെ പോസ്റ്റിന് നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്നില്ല, ചിലത് ചെറുതായിരിക്കാം ഇതായിരിക്കും. അപ്പം നമ്മളുടെ കറക്റ്റ് സൈസ് ആണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് ട്യൂബ് തമ്മിൽ ഏകദേശം ഒരു 2-2.5 inch ഗ്യാപ്പിൽ പൊക്കി വെച്ചാൽ മതി, അപ്പോഴും നമുക്ക് നല്ല കംഫർട്ടായിട്ട് വരും. ഇല്ല നമ്മളിപ്പോൾ എനിക്ക് എൻ്റെ ഹൈറ്റ് 5'11" ഞാൻ എൻ്റെ ഇരിക്കുന്ന ഒരു 26 സൈക്കിളിരിക്കുന്നുണ്ട് പോർഷനുണ്ട്. ആ സൈക്കിളും കൊണ്ട് ചെറുപ്പത്തിൽ കുറേ റൈഡൊക്കെ പോയിട്ടുണ്ടല്ലോ, പക്ഷേ ഇപ്പം എനിക്ക് ചവിട്ടാൻ പറ്റില്ല. ചവിട്ടാൻ പറ്റില്ല എന്നല്ല, നോർമലൊക്കെ എടുത്ത് ചവിട്ടും പക്ഷേ വല്ലാണ്ട് പറ്റില്ല. ഇത് ഞാൻ ആ ഹൈറ്റ് എൻ്റെ സൈക്കിളിൻ്റെ ഹൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് ട്യൂബ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്, അതായത് ഒരു കൊമ്പത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൊമ്പത്തിരിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് സീറ്റ് പോസ്റ്റിൻ്റെ അടിഭാഗം വളരെ ഈ ഒരു ഗ്യാപ്പൊക്കെ വരുള്ളൂ, ഏകദേശം ഒരു 1-1.5 inch ഗ്യാപ്പൊക്കെ താഴ്ത്തേക്ക് വരുള്ളൂ. അത് ആ വെൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് പൊന്തിയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സീറ്റ് പോസ്റ്റ് വെൻഡാവാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി നമുക്കൊരു ഡിസ്കംഫർട്ട് ആവാം. അത് ചോട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു തീരെ കംഫർട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഗിയർ സൈക്കിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, നമുക്ക് മുട്ടിനും കാലും വേദനയില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിയർ സൈക്കിൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് നമ്മൾ ഈ കറക്റ്റ് ഫ്രെയിം സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടിൽ നമുക്ക് എവിടേക്കും പോകാം, നമുക്ക് എവിടേക്ക് റൈഡ് ചെയ്യാം. നിങ്ങൾ ഈ 29er പോലത്തൊക്കെ വണ്ടിയാണ്, ഇപ്പോൾ എനിക്ക് എൻ്റെ ഹൈറ്റ് ഇപ്പോൾ ടോപ്പ് ട്യൂബ് നന്നായി ഡൗൺ ആയിട്ടുള്ള 29er ഒക്കെ വരുന്നുണ്ട്, ഫ്രോഗിലൊക്കെ എസ്കേപ്പ് നമുക്ക് വണ്ടി വരുന്നുണ്ട്, നല്ല വണ്ടികളാണ്, ഫ്രണ്ടിൽ ലോക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് വെച്ചാൽ 29er ആകുമ്പോൾ റോളിങ് കൂടുതൽ കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എക്സസൈസ് പർപ്പസിനാണെങ്കിൽ പോലും 29er നോക്കാം, റോളിങ് കൂടുതൽ കിട്ടും, നമുക്ക് അത്യാവശ്യം ടൂറിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും നല്ല. ഇനി അതിൽ കൂടിയിലിപ്പോൾ ഹൈബ്രിഡിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു മറ്റേ ബൈക്കാർക്കിൻ്റെ ഒരു വണ്ടി വരുന്നുണ്ട് 12500, ആ വണ്ടി തൊട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബൈക്കാർക്ക് നല്ല ടോപ്പ് വണ്ടിയാണ്, നല്ല കിടിലം വണ്ടിയാണ്, ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ് നല്ല വണ്ടിയാണ്. പിന്നെ അതിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തിട്ടുള്ളത് ഹൈറ്റ് ആൻഡ് സ്റ്റീലാണ്, പക്ഷേ സ്റ്റീലെന്നുള്ള കേസ് നോക്കേണ്ട, വണ്ടി ബാക്കിയുള്ള പാർട്സിലൊക്കെ ഏകദേശം അലുമിനിയം തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. റീസണബിൾ പ്രൈസിനായിട്ട് നല്ല വണ്ടി എന്ന് പറയുമ്പോൾ ബൈക്കർക്ക് നല്ലതിൽ സജസ്റ്റ് ചെയ്യാം. സ്റ്റാർട്ടേഴ്സിനാണെങ്കിൽ ഇപ്പോൾ 12500 പ്രൈസ് വരുന്നുള്ളൂ, പിന്നെ അല്ലെങ്കിൽ ബിഗ് ട്വീലൊക്കെ വരുന്നുണ്ട്, അങ്ങനത്തെ വണ്ടികളും വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, എം ടി ബി സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രൈസ് റേഞ്ച് വിട്ടിട്ട് ഒരു 20000 രൂപയ്ക്ക് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം ഈ അൾട്ടസും അതുപോലെ തന്നെ ഈ ടൂർണിയുടെ വണ്ടി മറ്റേ ഈ ട്രക്കിൻ്റെ വണ്ടിയുടെ ഫ്രെയിമിനാണ് പ്രൈസ്. അവർക്ക് ഈ പ്രൊഫഷണൽ വണ്ടികളൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവർ ഒറ്റ ഫ്രെയിം ആയിരിക്കും എല്ലാ വണ്ടിക്ക് സീരീസിനൊക്കെ മെയിനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പാർട്സിൽ മാത്രമേ ഒരു ചേഞ്ചസ് വരുത്തുള്ളൂ. ആ ഫ്രെയിമിന് നല്ല ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും, നല്ല കംഫർട്ട് ആയിരിക്കും, നല്ല ഓടിക്കും, നല്ല സുഖമായിരിക്കും. പാർട്സൊക്കെ നമുക്ക് എപ്പോഴും മാറ്റാം, ഫ്രെയിം നല്ലതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാർട്ടിങ്ങാണ് എടുക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 20000 രൂപയ്ക്ക് ഞാൻ പറഞ്ഞു,
നിങ്ങൾക്ക് എക്സസൈസ് പർപ്പസിനാണ്, ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യണം, ഓഫീസിൽ പോകണം, അങ്ങനത്തെ ഒരു പർപ്പസിനാണെങ്കിൽ നിങ്ങൾ ഡെയിലി ആയിട്ട് നിങ്ങൾ പൊക്കോ ഒന്നെങ്കിൽ നല്ലൊരു 29 അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ച് 27.5 കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോവുക ഹൈബ്രിഡ് സീരീസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഇതെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക ഫ്രണ്ടിൽ ലോക്കൗട്ട് ഉണ്ടെന്നുള്ളത് നോക്കുക, സസ്പെൻഷന് അതുപോലെ തന്നെ നല്ലൊരു സസ്പെൻഷൻ ആണെന്നുള്ളതി നോക്കുക. എന്നിട്ട് അങ്ങനെയാണ് എടുക്കുമ്പോൾ നമുക്ക് സൈക്കിൾ നല്ല കംഫർട്ടായിരിക്കും, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസ് റേഞ്ചിലുള്ള നിൽക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ പുതിയൊരു സൈക്കിൾ എടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ചാറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൈക്കിളിനെ നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ അറിയാമെന്നുള്ള ആൾക്കാർക്ക്, കുറേ പിള്ളേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിളിനെ കുറിച്ച് കൂടുതൽ അറിയണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി അടുത്ത വീഡിയോസ് ഇട്ട് നല്ല ലെങ്ത് ആയിരിക്കും, കാരണം വെച്ചാൽ ഓരോ വണ്ടികളെ കുറിച്ച് കറക്റ്റ് അവരത് പറഞ്ഞു തരാനുണ്ട്. നിങ്ങളത് ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കമൻറ്റുകൾ ഞാൻ നിങ്ങളേക്ക് പ്രതീക്ഷിക്കുന്നു, കാരണം നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് എനിക്ക് ചേഞ്ചസ് ഇട വരുത്താൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എനിവേ നമുക്കിനി അടുത്ത ഒരു വീഡിയോ, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഈ സൈക്കിളിൻ്റെ തന്നെ ഓരോരോ പാർട്ടുകളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ തൊട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.